ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയൊരു മാങ്ങാച്ചാറുണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഒരു വർഷം വരെ ഇരിക്കുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മൂന്ന് മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നുകൊണ്ട് നമ്മൾ ഒരു മിക്സിഡ് ജാറെടുത്ത് അതിലേക്ക് അര സ്പൂൺ ഉലുവ, രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ വരെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, രണ്ട് സ്പൂൺ ഉപ്പ്, അര സ്പൂൺ കായപ്പൊടി. ഇന്നൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, 100 നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നാല് ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ചു. നമ്മളിത് പിറ്റേ ദിവസം ആണ് തുറന്ന് നോക്കുന്നത്. ദിവസമായപ്പോൾ എണ്ണയൊക്കെ വല്ല തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ഇതൊന്ന് അച്ചാറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ബോട്ടിലിൽ അടച്ചാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം വരെ കേടാകാതിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.